അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദു മജീദ് ഊസിക്കും ബിതഖ്വല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم. അൽബസീറ ഖുർആൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബക്കറയിലെ 240-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായി അതിലെ പദങ്ങൾ ശ്രദ്ധിക്കുക. വല്ലദീന യുത്തവഫൗന, യുത്തവഫൗന മിങ്കും വയദറൂന അസ്വാജൻ വസിയ്യത്തൻ ലി അസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ് ഫയിൻ ഖറജന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന മിൻ മഅറൂഫ് വല്ലാഹു അസീസുൻ ഹകീം. പാരായണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല, എങ്കിലും ഒരു പ്രാവശ്യം ശ്രദ്ധിക്കുക. വല്ലദീന യുതവഫൗന മിങ്കും വയദറൂന അസ്വാജൻ വസിയ്യത്തൻ ലി അസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ് فإن خرجنا فلا جناح عليكم فيما فعلنا في أنفسهن من معروف والله عزيز حكيم والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم. هذا പഠന സൗകര്യത്തിന് വേണ്ടി ഒരു വഖഫ് അനുവദിക്കുകയാണ്. മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ്, മതാഅൻ എന്നുള്ള ഐനിൻ്റെ ഫത്ഹ തൻവീൻ നൂന് വെളിവാക്കിയാണ് ഒഴിയേണ്ടത്. മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ്, അവിടെ വഖഫിന് ശേഷം വരുമ്പോൾ മീമിൻ്റെ ശബ്ദ പരിഗണിക്കേണ്ടതില്ല. ചേർത്ത് വരികയാണെങ്കിൽ ലി അസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ്, രണ്ട് സാഹചര്യവും ഓർത്തിരിക്കണം. ചേർത്തതുമ്പോൾ ലി അസ്വാജിഹിം എന്നുള്ളതിലെ മീമ് തൊട്ടടുത്ത ശബ്ദമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് നന്നായിട്ട് മണിച്ചാണ് അതുണ്ട്. ലി അസ്വാജിഹിം എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബാക്കി ഭാഗം ഓതുമ്പോൾ മതാഅൻ ശബ്ദ പരിഗണിക്കേണ്ടതില്ല. മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ് എന്നാണ് ഓതേണ്ടത്. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجنا فلا جناح عليكم فيما فعلن في أنفسهن من معروف. ഫയിൻ ഖറജന, നൂന് സുക്കൂനുള്ള നൂനാണ്. ഫയിൻ ഖറജന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന മിൻ മഅറൂഫ് ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന മിൻ മഅറൂഫ് വല്ലാഹു അസീസുൻ ഹകീം. വല്ലാഹു അസീസുൻ, സായിൻ്റെ ലംബ തൻവീന് നൂന് വെളിവാക്കി വായിക്കേണ്ടതാണ്.
വല്ലാഹു അസീസുൻ ഹകീം. അതിലെ പദങ്ങളുടെ അർത്ഥവും ആയത്തിൻ്റെ ആശയവും മനസ്സിലാക്കാം. 2:240 വല്ലദീന യുത്തവഫൗന മിങ്കും, അത് നമ്മളതിന് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. വല്ലദീന യുത്തവഫൗന മിങ്കും, നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോകുന്നവർ. വയദറൂന അസ്വാജൻ, ഭാര്യമാരെ വിട്ടേച്ച് മരണപ്പെട്ടു പോകുന്ന നിങ്ങളിൽ നിന്നുള്ള സഹോദരന്മാർ. അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആ മരണപ്പെട്ടു പോകുന്നവരോടാണ്. ഞാൻ മരിക്കുകയാണ് എന്നറിയുന്നു, ഭാര്യ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്ന അവസ്ഥയിൽ. ആൻഡ് ദോസ് ഓഫ് യു ഹൂ ഡൈ ആൻഡ് ലീവ് ബിഹൈൻഡ് വൈഫ്സ്, ആൻഡ് ദോസ് ഓഫ് യു ഹൂ ഡൈ ആൻഡ് ലീവ് ബിഹൈൻഡ് വൈഫ്സ്. വസീയത്തൻ ലി അസ്വാജിഹിം, വസീയത്തൻ, അവരൊരു വസീയത്ത് നടത്തേണ്ടതാണ്. ആർക്കു വേണ്ടി? ലി അസ്വാജിഹിം, അവരുടെ ഭാര്യമാർക്ക് വേണ്ടി. വസീയത്തൻ ലി അസ്വാജിഹിം, തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ഒരു വസീയത്ത് ചെയ്യേണ്ടതാണ്. ഷുഡ് ബിക്യുത്ത് ഫോർ ദെയർ വൈഫ്സ്, ഷുഡ് ബിക്യുത്ത് ഫോർ ദെയർ വൈഫ്സ്. എന്താണ് വസീയത്ത് ചെയ്യേണ്ടത്? മത്താവൻ, ഒരു പ്രൊവിഷൻ, ഒരു സൗകര്യം. ഇലൽ ഹൗൽ, ഒരു വർഷത്തേക്ക് ആവശ്യമായ ഒരു ജീവിത സൗകര്യം. വൈറ ഇഹ്റാജ്, അവരെ വീട്ടിൽ നിന്നും പുറത്താക്കാതെ ഒരു വർഷക്കാലം അവിടെ ജീവിക്കുവാനുള്ള ഒരു സൗകര്യം അവർക്ക് വസീയത്ത് ചെയ്യേണ്ടതാണ്. ഭാര്യമാർ ജീവിച്ചിരിക്കെ ഭർത്താക്കന്മാർ മരിച്ചുപോയാൽ, ഇപ്പോൾ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണിത് വരുന്നത്. വിവാഹം നടക്കാനൊക്കെ താമസം വരികയും ഇദ്ദ കഴിയുകയും, ഇദ്ദ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. ആ 4 മാസവും 10 ദിവസവും ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കേണ്ടത്. സ്വമനസ്സാലെ സൗകര്യമുണ്ട്, അവരുടെ വീട്ടിൽ താമസിക്കാൻ അവർ പോവുകയാണെങ്കിൽ വിരോധമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെയും അത് തന്നെ, 4 മാസവും 10 ദിവസവും വിദ്യയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്. അതിനുശേഷവും അവർക്കൊരു സൗകര്യവും മറ്റ് ഒന്നും ഒത്തില്ല, പുനർവിവാഹമൊന്നും നടക്കാത്ത സാഹചര്യമാണെങ്കിൽ അവർക്ക് ഒരു വർഷം വരെ ആ വീട്ടിൽ താമസിക്കുവാനുള്ള ഒരു സൗകര്യം മരണപ്പെട്ടു പോകുന്ന പുരുഷന്മാർ അവരുടെ ഭാര്യമാർക്ക് വേണ്ടി വസീയത്ത് ചെയ്യേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മത്താഅൻ ഇലൽ ഹൗലി ഗൈറ ഇഹ്റാജ്, മത്താഅൻ അതായത് ഒരു ജീവിത വിഭവം. ഇലൽ ഹൗൽ, ഒരു വർഷത്തേക്കുള്ള ഒരു ജീവിത സൗകര്യം. ഗൈറ ഇഹ്റാജ്, പുറത്താക്കാതെ തന്നെ. എ ഇയേഴ്സ് മെയിൻ്റനൻസ് ആൻഡ് റെസിഡൻസ് വിത്തൗട്ട് ടേണിംഗ് ദം ഔട്ട്സ്, അങ്ങനെ അവരെ ആ ഒരു വർഷക്കാലം ആ വീട്ടിൽ തന്നെ താമസിക്കുവാനുള്ള ഒരു സൗകര്യം അവർക്കങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്തു കൊടുക്കാൻ ഉള്ള ഒരു വസീയത്ത് മരണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ നടത്തിയിരിക്കണമെന്നാണ്. എന്നാൽ ഫയ്യൻ ഹറജന, അവർ സ്വന്തം നിലയ്ക്ക് പുറത്ത് പോവുകയാണെങ്കിൽ ഫലാജുനഹാലേക്കും നിങ്ങൾക്ക് കുറ്റവുമില്ല. അല്ല, ഒരു വർഷം വേണ്ട, അവർ സ്വന്തം സഹോദരന്മാരുടെയോ വാപ്പയുടെ ഉമ്മയുടെ അടുത്തേക്ക് പിരിഞ്ഞ് പോകാൻ അവരിഷ്ടപ്പെടുകയാണെങ്കിൽ ഫയ്യൻ ഹറജന, അങ്ങനെ അവർ പോവുകയാണെങ്കിൽ ഫലാജുനഹാലേക്കും അതിൻ്റെ മേൽ നിങ്ങൾക്ക് കുറ്റവുമില്ല. അല്ലാത്ത സാഹചര്യത്തിൽ അവരെ അങ്ങനെ മരണപ്പെട്ടു, നിങ്ങൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അനാഥമായി കൈയൊഴിച്ച് വിടരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഒരു വർഷത്തേക്കുള്ള ജീവിത സൗകര്യം നിങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം, അതിന് വസീയത്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫയ്യൻ ഹറജന ഫലാജുനഹ അലൈക്കും, എന്നാൽ അവർ സ്വയം പുറത്തു പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ബട്ട് ഇഫ് ദ ലീവ് ദെയർ ഈസ് നോ സിൻ ഓൺ യു, എങ്ങനെ? ഫീമ ഫാലിന ഫി അംഫുസീൻ മിമ്മാറു, അവരുടെ കാര്യത്തിൽ സദാചാരപരമായ മര്യാദയനുസരിച്ച് അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ പോവുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ പുനർവിവാഹത്തിന് സൗകര്യമുണ്ടായി, അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് അവരുടെ മാതാപിതാക്കളോ സഹോദരങ്ങളൊക്കെ തയ്യാറായി. അങ്ങനെ ഒരു മഅറൂഫായ നിലയ്ക്ക് സദാചാര മര്യാദയനുസരിച്ച് തന്നെ അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു എങ്കിൽ അതിന് നിങ്ങൾക്ക് കുറ്റമില്ല. ഫീ മാ ഫഅലന, അവർ പ്രവർത്തിക്കുന്നതിൽ, ഫീ അംഫുസീന, അവരുടെ സ്വന്തം ശരീരങ്ങളോട്, മിൻ മഅറൂഫ്, സദാചാര മര്യാദയനുസരിച്ച് അങ്ങനെ അവർ സ്വന്തം നിലയ്ക്ക് പിരിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഫോർ ദാറ്റ് വിച്ച് ദ ഡു ഓഫ് ദംസെൽസ് ഇൻ ആൻ ഓണറബിൾ മാനർ, അന്യമായി പിരിഞ്ഞു പോകുന്നുവെങ്കിൽ അതിന് കുറ്റമില്ല. അല്ലെങ്കിൽ അവർക്ക് ആ വീട്ടിൽ ഒരു വർഷക്കാലം താമസിക്കുവാനുള്ള പ്രൊവിഷൻ നിങ്ങൾ ഏർപ്പാടാക്കണമെന്നാണ്. വല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു പ്രതാപിയും അഗാധജ്ഞനുമാകുന്നു. ആൻഡ് അല്ലാഹ് ഈസ് ഓൾ മൈറ്റി ഓൾവൈസ്. 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ അവർക്ക് പുനർവിവാഹത്തിന് അവകാശമുണ്ട്. അതുപോലെ ഇദ്ദ തീരുന്നതാണ്. ആ ഇദ്ദ തീർന്നിട്ടും ഒരു വർഷക്കാലം വരെയും അവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുവാനുള്ള സൗകര്യം നിങ്ങൾ മരണത്തിന് മുമ്പ് വസീയത്ത് ചെയ്തിരിക്കണം
എന്നാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ അനന്തരാവകാശ സ്വത്തിന് പുറമെയാണിത്. അനന്തരാവകാശമായി അവർക്ക് കിട്ടേണ്ട സ്വത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും കിട്ടുമല്ലോ. അതിന് പുറമേ അവർക്ക് ലഭിക്കേണ്ട ഒരു സൗകര്യമാണ്. അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് മറ്റ് സൗകര്യങ്ങളില്ല എങ്കിൽ, ഒരു വർഷം വരെയും നിങ്ങളുടെ ഭവനത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുവാനുള്ള സൗകര്യം മരണത്തിന് മുമ്പ് വസീയത്ത് ചെയ്തിരിക്കണമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. വല്ലദീന യുത്തവഫൗന മിങ്കും വ യദറൂന അസ്വാജൻ, ഭാര്യമാരെ വിട്ടേച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോകുന്നവർ, വല്ലദീന ഒരു കൂട്ടർ, യുത്തവഫൗന അവർ മരിച്ചു പോകുന്നു, മിങ്കും നിങ്ങളിൽ നിന്നും, വ യദറൂന അസ്വാജൻ, ഭാര്യമാരെ വിട്ടേച്ചു കൊണ്ടാണ് അവർ മരിച്ചു പോകുന്നത്, ആൻഡ് ദോസ് ഓഫ് യു ഹു ഡൈ ആൻഡ് ലീവ് ബിഹൈൻഡ് വൈവ്സ്, അങ്ങനെ പോകുമ്പോൾ വസീയത്തൻ, ഒരു വസീയത്ത് നിങ്ങൾ നടത്തേണ്ടതുണ്ട്, ലി അസ്വാജിഹിം അവരുടെ ഇണകൾക്ക് വേണ്ടി, അവർ ഒരു വസീയത്ത് നടത്തേണ്ടതുണ്ട്, ലി അസ്വാജിഹിം അവരുടെ ഇണകൾക്ക് വേണ്ടി, തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ഒരു വസീയത്ത് ചെയ്യേണ്ടതാണ്, ഷുഡ് ബിക്യുത്ത് ഫോർ ദെയർ വൈവ്സ്. എന്താണ് വസീയത്ത് ചെയ്യേണ്ടത്? മത്താൻ ഒരു ജീവിത വിഭവമാണ്, ജീവിക്കാനുള്ള ഒരു അവകാശമാണ്, ഈലൽ ഹൗൽ ഒരു കൊല്ലത്തേക്ക്, വൈറ ഇഹ്റാജിൻ പുറത്താക്കാതെ, അതായത് വീട്ടിൽ നിന്നും പുറത്താക്കാതെ ഒരു വർഷത്തേക്കുള്ള ജീവിത വിഭവം, എ ഇയേഴ്സ് മെയിൻ്റനൻസ് ആൻഡ് റെസിഡൻസ് വിത്തൗട്ട് ടേണിങ് ദം ഔട്ട്. ഒരു വർഷക്കാലം അവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുവാനുള്ള, സ്വന്തമായി ജീവിക്കുവാനുള്ള ഒരു അവകാശം നിങ്ങൾ അവർക്ക് വേണ്ടി വസീയത്ത് ചെയ്തിരിക്കണം. ഫയിൻ ഖറജന ഫലാജുനഹ അലൈക്കും, ഫയിൻ ഖറജന, എന്നാൽ അവർ പുറത്തു പോവുകയാണെങ്കിലോ, ഫലാജുനഹ അലൈക്കും, നിങ്ങളുടെ മേൽ കുറ്റവുമില്ല. അവർക്കെന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഒത്തു അവർ പുറത്ത് മാറി താമസിക്കാൻ, അവരെ സ്വന്തം വീട്ടിലേക്ക് പോകുവാനോ ഒക്കെ തയ്യാറാകുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. ബട്ട് ഇഫ് ദ ലീവ് ദർ ഈസ് നോ സിൻ ഓൺ യു ഫീമാ ഫഅൽന ഫീ അൻഫുസീന മിമ്മാറൂഫ്, അവരുടെ കാര്യത്തിൽ സദാചാര മര്യാദയനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അവർക്ക് മാന്യമായൊരു സൗകര്യം ഒത്താൽ അതനുസരിച്ച് അവർക്ക് അവരുടെ സൗകര്യം നോക്കി പിരിഞ്ഞു പോകുന്നതിൻ്റെ മേൽ നിങ്ങൾക്ക് കുറ്റമില്ല. അപ്പോൾ ഈ ഒരു വർഷത്തെ ബാധ്യത നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതാണെന്നർത്ഥം. ഫോർ ദാറ്റ് വിച്ച് ദ ഡു ഓഫ് ദംസെൽസ് ഇൻ ആൻ ഓണറബിൾ മാനർ. അള്ളാഹു അസീസുൻ ഹക്കീം, അള്ളാഹു പ്രതാപിയും അഗാധത്തിനുമാകുന്നു. ആൻഡ് അള്ളാഹ് ഈസ് ഓൾമൈറ്റി ഓൾവൈസ്. ഇതാണ് ആയത്ത്. നന്നായി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.